ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ പത്തനാപുരത്ത് അലിമുക്കിലാണ്. ഐക്കൂപ്സ് എന്ന് നിങ്ങളെ ഒരു വീട് പരിചയപ്പെടുത്താൻ പോകുന്നു. ആ വീടിന് എൻ്റെ കണ്ണിൽ ഒരുപാട് പ്രത്യേകതകൾ തോന്നി. കാരണം അത് മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഹൗസാണ്. ആ വീട്ടിൻ്റെ കുറേ വിശേഷങ്ങളുണ്ട്. ആ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാനുണ്ട്. ഒന്ന് കണ്ടിട്ട് വന്നാലോ. വാ. നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം നമ്മളെ വരവേൽക്കുന്നത് ഈ ആറടി പൊക്കത്തിലുള്ള ഈ വയലിനാണ്. അപ്പം ഇതിൻ്റെ ഈ പാലുകാച്ച സമയത്ത് ഇവിടെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു വയലിനാണിത്. അപ്പം ഈ വീട് ആരുടെയാണെന്നും വീട്ടുകാർ ആരൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാനൊക്കെ ഉണ്ട്. മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് വ്യത്യസ്തത എനിക്ക് തോന്നി. കാരണം ഇതൊരു കണ്ടന്റ് ഓറിയൻറ്റഡ് വീടാണ്. ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നു. അതും ഫിനാൻഷ്യൽ സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരാൾ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണണം. വാ. മനോജ്, സന്തോഷം. സന്തോഷം എന്ന ബാക്കി കാര്യങ്ങളൊക്കെ നേട്ടല്ലേ വീടൊക്കെ അന്നിട്ട് സംസാരിക്കാം. മനസ്സിൽ ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്നെ തന്നെ അല്ല, നിങ്ങൾക്കറിയാം ഈ വീട് കാണുമ്പോൾ അറിയാം ഒരു നീളത്തിലുള്ളൊരു പ്ലോട്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ പലരും ചോദിച്ചതുപോലെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ പലരും ചോദിച്ചത് സ്കൂളാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പം ഇത് ഇതിൻ്റെ വേവ്സാണ്. നമ്മൾ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് എല്ലാം ഈ ഒരു ലെവലിലാണ്. നമുക്ക് അതിൻ്റെ കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഇത് കാണാൻ പറ്റുന്ന ഈ ഒരു രീതിയിലാണ്. പിന്നെ വേവ്സ് എന്ന് പറയും. മൈക്കയ്ക്കകത്ത് നമ്മുടെ സ്വബിൻ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ളൊരു സുഹൃത്താണ് ഇത് ചെയ്തു തന്നത്. അപ്പോൾ അവനത് മൈക്കയ്ക്കകത്ത് ഈ വുഡിൻ്റെ കളറുള്ളതിൽ അതേ വേവ്സ് ഇത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതേ വൈറ്റ് കളറുള്ള മൈക്കയ്ക്കകത്ത് അതേപോലെ തന്നെ വെട്ടി ഇതിൻ്റെ അത് ഇറക്കിയേക്കാണ്. രണ്ട് പ്രാവശ്യമായിട്ട് കട്ട് ചെയ്താണത് ഇറക്കിയേക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റത്തില്ല, അകത്ത് തന്നെ തിരിക്കും. അതെ അതെ, അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഈ ഇന്ത്യയിൽ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതിൻ്റെ ക്രെഡിറ്റ് മൊത്തം സൊവിൻ എന്ന് പറയുന്ന സുഹൃത്തിനാണ്. അപ്പോൾ ഇത് ഇരിക്കുന്ന ഒറിജിനലാണ്. ഇത് ഒറിജിനൽ ഒരു തബലയാണ്. അതിൻ്റെ തോലൊന്നും ഇട്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഒറിജിനൽ ഒരു തബലയാണ്. ഒറിജിനൽ തബല മനോജ് റോബർട്ട് വർഗീസിന്റെ ഹൃദ്യം വീട്ടിലേക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ദിവസം തന്നെ ഒരു വിശിഷ്ട അതിഥി എത്തി. പുനലൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ റവറന്റ് സിൽവിസ്റ്റർ പൊന്നുമുത്തൻ ഹൃദ്യം വീടിന്റെ അകത്തളത്തിൽ പ്രാർത്ഥനാനിരതനായി. പൊന്നുമുത്തൻ തിരുമേനി ഹൃദ്യം വീടിൻ്റെ ഓരോ ഇടങ്ങളും കണ്ടു നടന്നു സംസാരിച്ചു, വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് റോബർട്ടിൻ്റെ സംഗീതവാസനയെക്കുറിച്ച് നേരത്തെ കേട്ടു. പക്ഷേ ഈ സംഗീതം മുഴുവനും ബ്ലഡിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. ബ്ലഡിൽ മാത്രമല്ല, അത് പ്രകടിപ്പിക്കുവാനും വ്യത്യസ്തമായ രീതിയിൽ പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ വീടിൻ്റെ മുക്കും മൂലയും വാതിലും ജനലും എല്ലാം ഒരു മ്യൂസിക്കൽ ഒരു സിംഫണി നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത് പ്രത്യേകതയുള്ളതാണ്. തീർച്ചയായിട്ടും
ഹൃദ്യമെന്ന് ഇവിടുന്ന് പേരിട്ടിരിക്കുന്നത് തന്നെ അത് ഹൃദ്യമാണ്. പാട്ടെഴുതുകയും സംഗീതം നൽകുകയും ചെയ്യുന്ന അദ്ദേഹം പാടാനും മറന്നില്ല. ഒരു കപ്പ് കാപ്പിക്ക് ശേഷം ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം തത്സമയ ചിത്രരചനയ്ക്ക് അദ്ദേഹം ഇരുന്നു. ഗ്രാഫിക് ഡിസൈനർ ജോമോൻ ചിത്രം വരച്ചു തുടങ്ങി. ഇതിനിടയിൽ കലാകാരന്മാരായ സുഹൃത്തുക്കൾക്ക് പറയാനുള്ളത് കേട്ടു. വീട് ഭയങ്കര രസമാണ്, നല്ല രസമുണ്ടായിരുന്നു, നല്ല വീടാണ്. മൊത്തം ഇങ്ങോട്ട് നോക്കിയാലും വയലിനും ഗിറ്റാറൊക്കെ ഉള്ളു. വലിയൊരു പുതുമയാണ് തോന്നിയത് വീട് കണ്ടിട്ട്. ഒരു വീടിന്റെ പശ്ചാത്തലം അല്ല കണ്ടിട്ട്, ഒരു മ്യൂസിക്കൽ കോളേജിലോട്ട് ചെന്ന് കയറുമ്പോൾ അവിടെ ചെയ്തു വെച്ചേക്കുന്ന ഒരു രീതികളൊക്കെ അത് നമുക്ക് ഇവിടെ കാണുമ്പോൾ അതായിട്ട് ഏറ്റവും മുന്നോട്ട് തോന്നുന്നത്. വീടിന്റെ അകത്തളത്തിലിരുന്ന് ഒരു കൂട്ടം സുഹൃത്തുക്കൾ നടത്തുന്ന സംഗീത വിരുന്നാണ് പിന്നീട് കണ്ടത്. ഇതിനിടയിൽ പൊന്നുമുത്തൻ തിരുമേനിയുടെ ചിത്രം ജോമോൻ വരച്ചു കഴിഞ്ഞു. സമ്മാനവും നൽകി പൊന്നുമുത്തൻ തിരുമേനി ഹൃദ്യം വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങി. മനോജ് മ്യൂസിക് വീടിന്റെ ഓരോ ഭാഗങ്ങളും കാണിച്ചു തന്നു. ഇത് ഓരോന്നും നമ്മുടെ ഇൻസ്ട്രുമെന്റ്സും അതിന്റെ എന്താ പറയുക, വയലിന്റെ ഒരു ഇതുണ്ട്. അതിൽ നിന്ന് നമ്മുടെ മുകളിൽ കാണാൻ ഒരു വയലിന്റെ ഒരു പീസ് കാണാം. അതിൽ നിന്ന് നമ്മുടെ എന്താ പറയുക, ഒഴുകി ഇറങ്ങുന്ന പോലുള്ള ഒരു ഫീലൊക്കെയാണ് അതിൻ്റെ അകത്ത് നിന്ന്. അങ്ങനെ ഒരു ആശയം എനിക്ക് തോന്നിയാണ് അങ്ങനെ ചമ്മ ചെയ്തത്. ഫിനാൻഷ്യൽ സെക്ടറിലല്ലേ ജോലി ചെയ്യുന്നത്, ആ പക്ഷെ മ്യൂസിക്കുമായിട്ട് ഒരു 10-25 വർഷത്തെ ബന്ധമോ, ആ ഈ വൃത്തത്തിൽ അലിഞ്ഞു ചേർന്ന് ഇരിക്കുന്നത് നമ്മളെല്ലാവരും പറയും പല പല സമയം. പക്ഷെ അത് നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കുമല്ലോ ചെയ്യുന്നത് ഈ ഒരു വൃത്തി വീട്ടിലൂടെ. അങ്ങനല്ലേ ഇതെൻ്റെ ഒരു സന്തോഷം, എൻ്റെ ഒരു സംതൃപ്തി. പിന്നെ എൻ്റെ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സൗഹൃദങ്ങൾ, അവരൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഏറ്റവും പ്രധാന കാര്യം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഉള്ളിലൊരു സംഗീതം ഉണ്ടെന്നുള്ളൊരു ബോധം എനിക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളൊരു ഇതും കൂടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിപ്പം ഇത് ചെറിയൊരു ഫ്ലോട്ടാണല്ലോ, 5 സെൻറ്റ് മാത്രമാണ് ഉള്ളത്, അതും നീളത്തിലാണ്. പക്ഷെ പുറത്ത് നോക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നില്ല. അതങ്ങനെ നമ്മൾ കറക്റ്റ് അളവിൽ ഒപ്പിച്ചെടുത്തു എന്നുള്ളത് പറഞ്ഞാൽ മതി. അതും നമ്മുടെ ഈ ഫീൽഡുമായിട്ട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ ചെയ്യണം തോന്നുന്നു. അതെ അതെ. ബെഡ്റൂമിൻ്റെ കഥക് ഗിറ്റാറാണത്. ഗിറ്റാറിൻ്റെ 2 പോർഷൻ. ഞാൻ പൊതുവേ ഈ വീട്ടിൽ ഉപയോഗിച്ചേക്കുന്ന കളറ് എന്ന് പറയുന്നത് ബ്ലാക്കും വൈറ്റുമാണ്. പിന്നെ വുഡിൻ്റെ ഒരു കളറും കൂടെ ഉള്ളു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറും കറുപ്പാണ്. കറുപ്പിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഈ റൂമിൽ എൻ്റെ വീട്ടിൽ ഏറ്റവും നല്ല പ്രകാശമയമായിട്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതിന് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു ഇത് പുറത്തേക്ക് വരത്തുള്ളൂ എന്നുള്ള തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കുന്നൊരു ഗിറ്റാർ കറുപ്പ് കളറിലുണ്ട്. പക്ഷേ അതിനെ നമ്മൾ പ്രകാശത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഡോറും അങ്ങനെ തന്നെ അല്ലേ? ഈ ഡോറും അത് തന്നെ, നമ്മുടെ കീബോർഡിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ചെയ്തേക്കുന്നത്. ശരിക്കും ഇതൊക്കെ ഒരുപാട് കോസ്റ്റ് ആവും. കോസ്റ്റ് ആവുക എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലൈവുഡിൻ്റെ ഒരു മെറ്റീരിയലാണ് ഉപയോഗിച്ചേക്കുന്നത്, അതിൻ്റെ അത് മയക്കി ഒട്ടിച്ചേക്കാണ്. നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് സംഭവം ശരിയാണ്, പക്ഷേ നമുക്ക് എന്തുകൊണ്ടും ഈ നമ്മുടെ ഈ ലോക്കൽ ഏരിയയിൽ ചെയ്യുന്നതിനെക്കാട്ടിലും റേറ്റ് കുറച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന ഏറ്റവും പക്കായിട്ട് തന്നെ ചെയ്തേക്കാണ്. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ ഇതെല്ലാം ഈ പച്ച മലയാള ഭാഷ പറഞ്ഞ ഈ കിസ്മത്ത് പണികൾ നടത്തില്ലേ, അതായത് ഒരുപാട് സമയമെടുത്ത് കിസ്മത്ത് അല്ലേ, അപ്പോൾ ഒരുപാട് സമയമെടുത്ത് അപ്പോൾ അതിന് ഒരുപാട് പൈസ ആവില്ലേ? അപ്പോൾ നാട്ടുകാർക്കുള്ള ഒരു സംശയം, ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ തന്നെയാണ് ഇതിൻ്റെ ഇന്ത്യയിലെ വർക്കിന് കിട്ടിയത്. പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരുപാട് വീടുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ നേരത്തെയൊക്കെ ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ വീടെന്ന് പറഞ്ഞ പ്രത്യേക പങ്ക്തിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, സ്റ്റോറീസ് എല്ലാം കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ വ്യത്യസ്തമാർന്ന വീടുകളാണ്. അപ്പോൾ ഈ സാധാരണപ്പെട്ട ആളുകൾ, ഇപ്പോൾ എന്നെ പോലുള്ള ആൾക്കാരാണെങ്കിൽ പോലും വിചാരിക്കും ഇതിന് ഒരുപാട് പൈസയാവും, കോസ്റ്റാവും. പക്ഷെ അതല്ല, ശരിക്കും നമ്മൾ ഒരെണ്ണം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു ഡെഡിക്കേഷൻ കൊണ്ട് വില കുറഞ്ഞ് അല്ലെങ്കിൽ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഏക തെളിവാണ് ഈ ഹൃദ്യം വീട്. ഇതും എന്തോ ഒരു തീമിലല്ലേ ചെയ്തിരിക്കുന്നത്? ഇതെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ
മുള പൊട്ടുന്നത് ഈ സംഗീതത്തിൽ നിന്ന് മുള പൊട്ടി വരണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ ആ സംഗീതത്തിൽ മുള പൊട്ടി അവിടുന്ന് ചെറു പുൽനാമ്പുകളായിട്ട് വളരണം എന്നുള്ളൊരാഗ്രഹം, ആ ഒരു തീമാണ് ഞാനിവിടെ കൊടുത്തത്. അപ്പോഴാണ് മനോജിന്റെ ഭാര്യ റിനി എത്തിയത്. വീടിനെ പറ്റി റിനിക്ക് പറയാനുള്ളത് കേട്ടു. വീട് സൂപ്പറാ, നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇവിടെ ഒരു അതിഥിയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം മനോജ് തന്നെയാണല്ലോ എല്ലാ പ്ലാനും ഐഡിയാസ് എല്ലാം. നമ്മളോട് അങ്ങനെ അഭിപ്രായങ്ങളൊന്നും, എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇല്ല, കാരണം ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ ഉൾട്ടായിരിക്കും. അതുകൊണ്ട് മനോജനെ സ്വന്തം തീരുമാനത്തിൽ ഐഡിയാസിലൊക്കെയാണ്. നിങ്ങളെപ്പോലെ ഞാനും ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും എക്സൈറ്റഡ് ആയിട്ടാണ് നോക്കിക്കണ്ടത് എല്ലാത്തിനെയും. വീട്ടിലെത്തിയ മറ്റ് അതിഥികൾക്ക് പറയാനുള്ളതും പാടാനുള്ളതും കേട്ടിരുന്നു. തുടക്കം തൊട്ട് അകത്തെ എല്ലാ ഭാഗത്തും ഏറ്റവും നന്നായിട്ട് തന്നെ വീടിനെ സംഗീതമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മനോജ്, ഒരു ബ്ലെൻഡിങ്. അപ്പം എനിക്ക് ഈ വീട് ഇതിനുള്ള മുമ്പ് കണ്ടുള്ളതുപോലെ, കാരണം ഈ നേരത്തെ വന്ന ഇവിടെ അതിഥികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു സംഗീതമയമാണല്ലോ ഈ വീട്. ശരിക്കും അങ്ങനെ ആക്കിയത് എനിക്ക് ഒരു അത്ഭുതം തോന്നിയിട്ടില്ല. എനിക്ക് വളരെ സന്തോഷം തോന്നി, ഭയങ്കര ഒരു അത്ഭുതം തോന്നി. കാരണം എല്ലായിടത്തും എവിടെ നോക്കിയാലും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്ന. എല്ലാം ഓരോ മ്യൂസിക് സിസ്റ്റങ്ങളാണ്, നല്ല ഭംഗിയോ. ഒരു പാട്ടുകാരന് ഇതിൽ കൂടുതൽ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ഒരു വശത്ത് സുഹൃത്തുക്കളുടെ പാട്ടുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ദാ ഭിത്തിയിൽ ഇങ്ങനെ ഒരു സംഗതി കണ്ടത്. ഇത് കണ്ടുകഴിഞ്ഞാൽ ഒരു കാസറ്റിന്റെ മോഡലല്ലേ, ഇതിപ്പം തുറന്നു കാണിക്കുക എന്താണ്. എല്ലാവരും ഹാളിൽ നിന്ന് ഒരുപോലെ മുകളിലേക്ക് നോക്കുന്നു. സംഗതി വേറൊന്നുമല്ല, ഹാർമോണിയം മോഡൽ ബീമാണ്. ഇതിനിടയിൽ മ്യൂസിക് നിറഞ്ഞു നിൽക്കുന്ന വീട്ടിലെ റൂം തുറന്ന് ടി വി ഓണാക്കാൻ വരികയാണ് മനോജിന്റെ മകൻ ചാക്കോച്ചൻ. ഹൃദ്യം വീട്ടിലെത്തിയ സുഹൃത്തുക്കൾ നൽകിയ സമ്മാനങ്ങൾ മനോജും റിനിയും ഐക്യൂബ്സിന്റെ ക്യാമറ കണ്ണിലേക്ക് കാണിച്ചു തന്നു. മനോജ് എന്നെ വിളിച്ച് പുറത്തേക്ക് വന്നു. കനത്ത ചൂടിനിടയിലും മുകളിലേക്ക് ചൂണ്ടി ഈ സംഗതിയെ പറ്റിയും പറഞ്ഞു. ഇത് 12 അടി നീളമുണ്ട്, 3 അടി വീതിയുണ്ട്. ഇതൊരു 3 ദിവസം കൊണ്ടാണ് പുള്ളിക്കാരൻ അതെനിക്ക് കട്ട് ചെയ്ത് തന്നത്. നമ്മൾ ഡിസൈനൊക്കെ കൊടുത്തു, 3 ദിവസം അന്ന് എനിക്ക് സാധനം ഇവിടെ സൈറ്റിൽ എത്തിച്ചു തന്നു. കുന്നിമണി പോലെ പ്രിയമായൊരു ഇനം എന്ന വരികളിൽ മനോജ് പറഞ്ഞതുപോലെ തന്നെ ഈ വീടും. ഈ വീടിൻ്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ കേട്ടാണ്. ഇതിനകത്ത് നമ്മളൊരു ആകാശ ദൃശ്യത്തിൽ ഈ വീടിൻ്റെ ഭംഗി ഏറെക്കുറെയൊക്കെ കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ മനോജ് പറഞ്ഞ 1-2 വാക്കുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഇത്രയേറെ പാഷനായിട്ട് മനസ്സിനുള്ളിൽ സംഗീതം കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ വേറെ ഏത് പ്രൊഫഷനും കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത്രയേറെയൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിനുള്ള ഉദാഹരണമാണ് ഈ ഹൃദ്യം വീടും മനോജ്. കാണാത്തത് കാണുമ്പോൾ അതിനേരം നമ്മൾ നോക്കിക്കുകയെ, അത് തന്നെയാണ് എനിക്ക് അനുഭവിക്കുന്നത്. ഇത്രയും നല്ല ഒരു വീട് നമുക്ക് സമ്മാനിച്ച്, പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ നമുക്ക് ഹൈക്യൂബ്സിൻ്റെ ഈ എപ്പിസോഡിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെയധികം നന്ദി.